ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹോം ബേക്കേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാനുവൽ എയർ ബ്രഷിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മാനുവൽ എയർ ബ്രഷ് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇതാണ് മാനുവൽ എയർ ബ്രഷ്. ഈ ഒരു ബ്രഷ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 350 രൂപയാണ് പ്രൈസ്. പക്ഷേ ഷിപ്പിംഗ് ചാർജും കൂടി ചേർത്ത് 410 രൂപയായി. എന്നാലും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. എനിക്കിത് വളരെ സാറ്റിസ്ഫൈഡായി. ഇത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്ത ഫസ്റ്റ് കേക്കാണ് ആ സിൽവർ കേക്ക്. ആ കേക്ക് വളരെ നല്ലതാണ്. എനിക്ക് ഒരു മിസ്റ്റേക്ക് അതിന് പറയാനില്ല. ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് ശരിയായി. രണ്ടാമത്തേതാണ് ഗോൾഡൻ കേക്കും. അതും എനിക്ക് നല്ലോണം ഇഷ്ടമായി. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ആരെങ്കിലും ഇത് വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് വാങ്ങാതിരിക്കണമെങ്കിൽ ഞാൻ ഗ്യാരണ്ടി 100% ഗ്യാരണ്ടിയാണ്. അടിപൊളി സാധനം തന്നെയാണ്. ഇതിൻ്റെ കൂടെ 3 ബോട്ടിൽസും കൂടി കിട്ടേണ്ടത്. നമുക്ക് ഒരേ സമയം പല പല കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കളർ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കേക്ക് ഗോൾഡൻ ഷെയ്ഡാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലെസ്റ്റർ ഡസ്റ്റിൻ്റെ ഗോൾഡൻ ഡസ്റ്റാണ് എടുത്തേക്കുന്നത്. ഇത് കൂടാണ്ട് ഇത് ഈ ഗോൾഡൻ ഡസ്റ്റ് ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗറിൻ്റെ ബേക്കേഴ്സ് പിരിക്കുന്നു പറഞ്ഞൊരു ഐറ്റം കൂടി വാങ്ങിയിട്ടുണ്ട്. ഇത് ലെസ്റ്റർ ഡസ്റ്റിൻ്റെ സിൽവർ കളറാണ്. ഇത് രണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ലിക്വിഡ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ബേക്കേഴ്സിൻ്റെ ഷുഗറിൻ്റെ ബേക്കേഴ്സ് പിരിറ്റ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യുവാപ്രക്സിന് യൂസ് ചെയ്യാം. അപ്പോൾ യുവാപ്രക്സ് എനിക്ക് കടയിൽ നിന്ന് കിട്ടിയില്ല. അപ്പോൾ അവർ തന്നൊരു ഐറ്റം തന്നെയാണ് ഇത്. ഇത് നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് യൂസ് ചെയ്തിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. ഇതൊരു സ്പിരിറ്റ് ആയതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ യൂസ് ചെയ്യുന്ന പാടെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നുണ്ട്. ലിക്വിഡ് ഫോം ആണെങ്കിലും നമ്മളത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് നല്ലൊരു കൺസിസ്റ്റൻസി തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒലിച്ചിറങ്ങണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിൽ മെയിൻ വേണ്ടത് ഷാർപ്പ് എഡ്ജൊക്കെയാണ്. നമ്മൾ നല്ല ക്ലീനായിട്ട് ഷാർപ്പ് എഡ്ജ് വേണം. വേറെ ഡിസൈൻസൊന്നും നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഗോൾഡൻ ഡസ്റ്റ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ 3 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഫ്രിഡ്ജറിൽ വെച്ച് സെറ്റാക്കിയിരിക്കണം. ഐസിങ് ഒക്കെ ചെയ്ത് 3 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് ശരിയായത് വരത്തില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഡസ്റ്റ് ലിക്വിഡ് ഫോം ആക്കണം നോക്കാം. അപ്പോൾ ഞാൻ ഇതിലായിട്ട് അതിൻ്റെ ബോട്ടിൽ തന്നെ ഊരിയെടുക്കേണ്ടത്. അതിൽ ലോക്കിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ബോട്ടിൽ ഊരിയെടുക്കേണ്ടത്. അതിലേക്ക് ഞാൻ ഗോൾഡൻ ഡസ്റ്റ് അധികമൊന്നും കണക്കൊന്നും പറയാനില്ല. നമ്മുടെ ഇനം പോലെ നമുക്ക് ആഡ് ആവുന്നതാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു സ്പൂണിൽ കുറച്ചെടുത്തത് കാൽഭാഗം കൊടുത്തിട്ടാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ ഷുഗറിൻ്റെ ബേക്കേഴ്സ് സ്പിരിറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ആഡ് ചെയ്യരുത്. അധികം ലിക്വിഡ് ഫോം ആയി കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം വയ്ക്കുക. അതായത് ജസ്റ്റ് തിക്ക് കൺസിസ്റ്റൻസി ആണ്. അതായത് ആ പൗഡർ ഒന്ന് മെൽറ്റ് ആവാൻ മാത്രമുള്ള വെള്ളം, അതായത് സ്പിരിറ്റ് ഒഴിച്ച് കൊടുത്താൽ മതി. അതിൽ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ലിക്വിഡ് പോലെ ഒലിച്ചിറങ്ങും. നമ്മൾ ഉദ്ദേശിച്ച പോലെ സ്പ്രേ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മളത് അധികം ഒഴിക്കരുത്. നമ്മൾ ആ ഒരു പൗഡർ, ഷുഗർ പൗഡർ ഒന്ന്, സോറി, ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് നനയാൻ മാത്രം, അതായത് ജസ്റ്റ് ലിക്വിഡ് ആവാൻ മാത്രമുള്ള ഇത് ഒഴിച്ചു കൊടുക്കുക. ഓവറായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇനി നമുക്കത് നല്ലോണം ഷെയ്ക്കതിന് ശേഷം നമുക്ക് ആ ഒരു എയർ പമ്പിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോങ്ങി പിടിച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. അടുത്തായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലിക്വിഡ് ഇങ്ങനെ പെട്ടെന്ന് ഒലിച്ചു ഇങ്ങനെയൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ദൂരെ വെച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടെന്ന് അറിയണം. ഒന്നാമത് വൈറ്റ് കളർ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം, നിങ്ങളിപ്പോൾ ഫുൾ ഗോൾഡൻ ഡസ്റ്റ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ കേക്കിൽ ലൈറ്റായിട്ട് യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് ക്രീം ചെയ്യാം. അതിനുശേഷം ഗോൾഡൻ ഡസ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. എന്നാലും കുറേ നേരം അതിൽ തന്നെ അടിച്ചിരുന്ന് നമുക്ക് ഡാർക്കായിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ടാവുന്നു. ലിക്വിഡായിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങണമെന്ന് പോലെ സാധാ നമുക്ക് എയർ ബ്രഷ് വെച്ച് എങ്ങനെ യൂസ് ചെയ്യണം ആ ഒരു ഇതിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ലിക്വിഡായിട്ട് ഒലിച്ചിറങ്ങുക ഒന്നുമില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരുപാട് വീഡിയോ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഗോൾഡൻ ആയാലും സിൽവർ ആയാലൊക്കെ. പക്ഷേ ഒരിക്കലും ഈ ഒരു ബ്രഷ് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇതൊരു നല്ല അടിപൊളി സാധനം തന്നെയാണ്. അപ്പോൾ വാങ്ങാൻ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കോ. നല്ല അടിപൊളി സാധനം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം.
ईयर सैड मेरते गोल्डन डस्ट वे ब्रश् पेटूचरा अब पे कुछ कूड़ी गोल्डन डस्ट यूस या एयर ब्रश् अब पे या गोल्डन डस्ट अब निबे कल सिलवर के या बोट अब सिलवर डस्टि और चुनाव बोटिले आ बोट मुन यूस या फाइट सिलवर कलर को अब इतना हाफ आयो अत्र वे वाला ईर के हाफ भाग या गोल्डन डस्ट यूस अब अद नमक अत्रअम वे वाला मत के फायद नर बोटे वे अत्र वे मुगल भाग कूड़ा वैटिलोट सिलवर आडे समय सप्रेमात्र सिलवर नलो का पक्षे गोल्डन पे नमुक प्रत्येक अब पेटिक पचू नप्रेको बोटल फुल तीर नमुक पचू अब नमुक पे गोल्डन डस्ट यूस अब नमुक आ बोटिलोट नोकिया मैं अब गोल्डन डस्ट तीर्ना नमुक बोटिल नोकिया पटू अब के मुन गोल्डन डस्ट यूस अब इन यानी डेकन फ्लवर यूस अब फ्लवरी एंड भाग या सलटाप तंड भाग ना के मुटन अब अभी वैचट कवर ना इन फ्लवर नमुक के मुगल भागत वैचा कूड़ा यान सैड भागत चाहिए वाइट फ्लवर कूड़ी वैचे अब के पणी कई अब या के अल ओर बीड्स वैचे मिल चीड्स इटे या हार्ट षे चोक्लटि और हार्ट षेपी चेना वैचा अब इधर के फाइनल लुक या फोंडेंटिल पेरू कूड़ी एटी या वोड़े अब इधर फाइनल लुक अब निर्दे वीडियो इष्टपेट विचार कूड़ा या पर आर मानुअल एयर ब्रश् वांगानी वांग अब ए वीडियो एल्षपेटे लाइक षेर कमेंट इनशाला इतने वीडियोसाइट वरुद वे बाय।